ഹായ് സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് ന്യൂ നമ്പേഴ്സ് ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ് പഠിക്കുന്നത് ഓക്കെ റൂട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ ഓക്കെ ആദ്യം നമ്മൾ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ പുതിയ സംഖ്യകൾ പഠിക്കുന്നതിന്റെ മുന്നേ ആദ്യമായിട്ട് നമുക്ക് എണ്ൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താ നോക്കാം എന്താണ് എണ്ൽ സംഖ്യകൾ കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് എണ്ണുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ൽ സംഖ്യകൾ എന്ന് പറയുന്നത് വൺ ടു ത്രീ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യൂ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് വണ്ണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം അഥവാ എണ്ണ സംഖ്യകൾ എന്ന് പറയാം വണ്ണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടു ത്രീ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യൂലേ ജസ്റ്റ് നമ്പേഴ്സ് എണ് അല്ലെ എണ്ണുന്നതിന് വണ്ണ് മുതൽ സ്റ്റാർട്ട് ചെയ്ത നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ് സംഖ്യകൾ എന്ന് പറയാം ഓക്കെ ദെൻ വാട്ട്അബൌട്ട് ഹോൾ നമ്പേഴ്സ് എന്താ ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം സീറോ എലോങ് വിത്ത് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ് നമ്മൾ എന്താ നാച്ചുറൽ നമ്പേഴ്സിന് കൂടെ സീറോം കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം പൂജ്യവും എല്ലാ എണ്ണൽ സംഖ്യകളും ഒരുമിച്ച് അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നു എന്താണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ ടു ത്രീ അങ്ങനെ വണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനാല് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയാ അപ്പം ഇതിന്റെ കൂടെ സീറോ പൂജ്യവും കൂടെ കൂടുമ്പോൾ സീറോ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാ സീറോ വൺ ടു ത്രീ അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യ ഒന്നു മുതൽ അല്ലെ ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ മുതൽ ഓക്കെ ഇൻഡിജ്സ് എന്താണ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാല് ദാറ്റ് മീൻസ് ഓൾ നമ്പേഴ്സ് ഫ്രം നെഗറ്റീവ് ത്രീ നെഗറ്റീവ് നെഗറ്റീവ് വൺ സീറോ വൺ ടു ത്രീ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും സീറോയും ഉണ്ടായിരിക്കും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ ഇൻഡിജസ് അഥവാ പൂർണസംഖ്യകൾ എന്ന് പറയാം ഓക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും സീറോയും ഉണ്ടായിരിക്കും ഓക്കെ അപ്പം സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് നമ്പേഴ്സാണ് നമുക്കറിയാം അല്ലെ അതിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുമ്പോൾ ആണ് അതിനെ നമ്മൾ പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്ന് പറയാം നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സീറോയും ഒക്കെ കൂടെ ഉള്ളതിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയാം ക്ലിയർ വാട്ട്അബ് റേഷനൽ നമ്പേഴ്സ് എന്താ റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റീപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ പിൻ ക്യു ആർ ഇൻഡീജേഴ്സ് ഈക്വൽ ടു സീറോ എന്താ പറഞ്ഞാൽ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഭിന്നക സംഖ്യകൾ അഥവാ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം പി ബൈ ക്യൂ ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതായിരിക്കണം എന്നിട്ട് ഇവിടെ പിയും ക്യൂം എന്താ ഇൻഡിജേഴ്സ് ആണ് ഓക്കെ ഇൻഡിജേഴ്സാണ് പിയും ക്യൂ ദാറ്റ് മീൻസ് നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും സീറോയും ഉണ്ടായിരിക്കും പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും ഈ പിയുലും ക്യൂലും ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ നമ്മളെ ഡിനോമിനേറ്റർ എന്താ എന്താവരുത് സീറോ ആവരുത് അതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ ഇപ്പൊ നമുക്ക് പറയാം ഒരു റാഷണൽ നമ്പർ ആണ് സിക്സ് ബൈ ഫോർ ഇതൊരു റാഷണൽ നമ്പർ ആണേ ഓക്കേ ഇതിനൊക്കെ നമ്മൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെ നമ്പേഴ്സ് ആണെ അപ്പൊ ഇതൊക്കെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറയാം ഇനി സീറോ പോയിന്റ് എക്സെത്ര ഇതൊരു റാഷണൽ നമ്പർ ആണോ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതി കൂടെ എങ്ങനെ നമ്മൾ എഴുതും നമുക്ക് സീറോ പോയിന്റ് ത്രീ 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 എന്ന് പറഞ്ഞാൽ അല്ലേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വൺ ഡിവൈഡ് ബൈ ത്രീ ചെയ്യാൻ കഴിയുമോ ഇല്ല ത്രീനേക്കാളും ചെറിയ നമ്പർ ആണ് ഒന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കും ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇനി എത്ര എത്രീ ഉണ്ട് നോക്കണം ടെന്നിൽ എത്ര ത്രീ ആ ത്രീ 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 സാർ നയൻ എഗെയിൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പം വണ്ണല്ലേ കിട്ടുന്നത് യെസ് എഗെയിൻ നമ്മൾ സീറോ ടു കൊടുക്കുന്നു എഗെയിൻ ത്രീ ത്രീ സാർ നയൻ എഗെയിൻ വണ്ണ് കിട്ടുന്നു നമ്മൾ ത്രീ ടു കൊടുക്കുന്നു ത്രീ ത്രീ സാർ നയൻ അങ്ങനെയേ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇതെന്താകും സീറോ പോയിന്റ് ത്രീ 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 എക്സെത്ര അപ്പം അതെന്താണ് വൺ ബൈ ത്രീ ആണ് അപ്പൊ നമുക്ക് സീറോ പോയിന്റ് ത്രീ 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 ഇതെന്താണ് ഒരു റാഷണൽ നമ്പർ ആണ് ഇതിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിലെ എഴുതാൻ പറ്റുന്നുണ്ട് കാരണം എന്താ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് തുടർന്നു കൊണ്ടേ നിൽക്കുകയാണ് ഓക്കെ സീറോ പോയിന്റ് ത്രീ 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 എക്സെത്ര നമുക്ക് വൺ ബൈ ത്രീ ആക്കി എഴുതാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് അഥവാ സംഖ്യകൾ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് ഓക്കെ ഇനി എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് അഥവാ സംഖ്യകൾ എന്താ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളെ റാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് ഓക്കെ

ഇറാഷണൽ അഥവാ അഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാല് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്തതിനാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയാം ഇനി ഇത് എന്താ പറഞ്ഞത് ദാറ്റ് മീൻസ് അതിന് എൻഡ് ഉണ്ടായിരിക്കൂല അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ പോകും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്താം വൺ പോയിന്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ടു എസെത്ര ഓക്കെ അതെന്താണ് എൻഡ് ഇല്ല അതിങ്ങനെ കണ്ടിന്യൂ തുടർന്നുകൊണ്ടേ നിൽക്കാണ് ഓക്കെ ആൻഡ് നോൺ റിക്കറിങ് ദാറ്റ് മീൻസ് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സീറോ പോയിന്റ് ത്രീ 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 ഇതെന്താണ് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു കാരണം എന്താ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്താം വൺ ബൈ ത്രീന്ന് എഴുതാം അതുകൊണ്ട് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും ഇനി ഇവിടെ റിപ്പീറ്റും ചെയ്യുന്നില്ല ഒരു എൻഡും ഇല്ലെങ്കിൽ അതാണ് ഇറാഷണൽ നമ്പേഴ്സ് ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ നമുക്കതിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല ഓക്കെ വൺ പോയിന്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ടു ത്രീ ദിവസം എങ്ങനെ ഇത് റിപ്പീറ്റും ചെയ്യുന്നില്ല അതുപോലെ എന്താണ് അതിനൊരു എൻഡും ഇല്ല ഇതിനെ നമുക്ക് പി ബൈക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ ഉള്ള നമ്പേഴ്സും ഏതൊക്കെയാ റൂട്ട് ടു ഇറാഷണൽ ആണ് റൂട്ട് ത്രീ ഇറാഷണൽ ആണ് റൂട്ട് ഫൈവ് ഇറാഷണൽ ആണ് വാട്ട് അബൌട്ട് റൂട്ട് ഫോർ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ടൂ ആണ് അല്ലെ ടുവിന്റെ സ്ക്വയർ അല്ലേ ഫോർ ടൂവിന്റെ സ്ക്വയർ ഫോർ ആവുമ്പം റൂട്ട് ഫോർ എന്തായിരിക്കും ടൂ ആയിരിക്കും അപ്പം റൂട്ട് ഫോർ നമുക്ക് ടൂന്നെ എഴുതാം ബ് റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് അതിനൊക്കെ നമുക്ക് ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ എന്താണ് ഇറാഷണൽ ആണ് അതുപോലെ ഇങ്ങനത്തെ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ് ആണ് പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സും പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഇറാഷണൽ അഥവാ അഭിന്നകസംഖ്യകളുമാണ് അപ്പം നമ്മൾ ഈ റൂട്ട് ഉള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളെ ചാപ്റ്റർ ചാപ്റ്ററിന്റെ നെയിം എന്താണ് ന്യൂ നമ്പേഴ്സ് അല്ലെ പുതിയ സംഖ്യകൾ എന്നാണ് നമ്മളെ ചാപ്റ്ററിന്റെ നെയിം അപ്പൊ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇറാഷണൽ നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നക സംഖ്യകൾ ഈ ഇറാഷണൽ നമ്പേഴ്സ് അതാണ് നമ്മളെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂ നമ്പേഴ്സ് ഓക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ് ന്യൂ നമ്പേഴ്സ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നമ്പേഴ്സ് റൂട്ടുള്ള നമ്പേഴ്സിനെയും പിന്നെ ഈ റൂട്ട് ടുവിന്റെയും റൂട്ട് ത്രീന്റെയും വാല്യൂസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ക്ലിയർ ആണോ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക നാച്ചുറൽ നമ്പേഴ്സ് എന്താ അതുപോലെ ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ ഓക്കെ ദെൻ ഇത് ഓർത്ത് വെക്കുക ഹോൾ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് എന്താ അഖണ്ഡ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദെൻ ഇൻഡിജേഴ്സ് പൂർണ്ണ സംഖ്യകൾ എന്ന് പറഞ്ഞാല് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും സീറോയും ഉണ്ടായിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യ സോറി പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്ന് പറയാം നമ്മൾ ഡിസ്കസ് ഡിസ്കൾ റാഷണൽ നമ്പേഴ്സ് എന്താ റാഷണൽ നമ്പേഴ്സ് ഭിന്നകസംഖ്യകൾ അത് നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ സംഖ്യകൾ എന്ന് പറയാ ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറാഷണൽ നമ്പേഴ്സ് എന്താ അഭിന്നകസംഖ്യകൾ അത് ഉള്ള നമ്പേഴ്സ് അതുപോലെ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് ഓക്കെ അപ്പം ഇതാണ് പി വൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നക സംഖ്യകൾ അതിനെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയാം നമ്മൾ ചാപ്റ്ററിന്റെ നെയിം ന്യൂ നമ്പേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഈ റൂട്ട് ടു ഉള്ള നമ്പേഴ്സ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ക്ലിയർ ഓക്കെ ടു ഇൻഡിക്കേറ്റ് ലെങ്ത് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻ വി ഹാവ് ടു ക്രിയേറ്റ് ന്യൂ നമ്പേഴ്സ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഖ്യയോ നാച്ചുറൽ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഭിന്ന സംഖ്യയോ ദാറ്റ് മീൻസ് എന്താ ഫ്രാക്ഷൻസ് ഫ്രാക്ഷൻസ് ആയിട്ടോ പറയാൻ കഴിയാത്ത നീളങ്ങൾ അങ്ങനത്തെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പുതിയ സംഖ്യകള് അങ്ങനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പുതിയ സംഖ്യകൾ ഉണ്ടാക്കണം ഓക്കേ അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിലും ഫ്രാക്ഷൻസിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഫ്രാക്ഷൻസിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ അപ്പോഴാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ ഇപ്പൊ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട് ഇതൊരു സ്ക്വയർ ആണ് നമുക്കറിയാം അല്ലെ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ ഉണ്ടാവുക സമചതുരമാണ് ഇത് സമചതുരം അപ്പൊ ഇവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ ഓക്കെ അപ്പം ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് എ നാച്ചുറൽ നമ്പർ അപ്പം ഒരു നാച്ചുറൽ നമ്പർ ആണ് ഈ ഒരു സമചതുരത്തിന്റെ ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് വശം ഓക്കെ വശം നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയോ അഥവാ ഭിന്ന സംഖ്യയോ ഏതെങ്കിലും ഫ്രാക്ഷനോ ആണെങ്കിൽ നമുക്ക് ഇതിനൊരു ത്രീന്ന് എടുക്കാം ഇതൊരു നാച്ചുറൽ നമ്പർ അല്ലെ അപ്പൊ ഈ ഒരു സ്ക്വയർ ഈ സമചതുരത്തിന്റെ സൈഡ് എന്താണ് ത്രീ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ദ ലെങ് ഓഫ് എ സൈഡ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഏരിയ ഇതിന്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇതിന്റെ ലെങ്ത് അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ നീളം പരപ്പളവിനെ വർഗമൂലമാണല്ലോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്താ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അപ്പൊ നമ്മൾ ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ സൈഡ് ഇൻറ്റു സൈഡ് ദാറ്റ് മീൻസ് നമ്മൾ സൈഡ് വശം ഇൻറ്റു ചെയ്യാം രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ പരപ്പളവ് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ക്വയർ ത്രീ ആണ് നമ്മൾ എടുത്തത് വർഷം ത്രീ ആണല്ലേ എടുത്തത് ഈ സമചതുരത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് ഏരിയ എന്തായിരിക്കും സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കൂലേ അപ്പൊ ത്രീ ഇൻറ്റു ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു നയൻ ഓക്കെ ഇനി നമുക്ക് ഏരിയ തന്നിട്ട് നമ്മളോട് സൈഡ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും ഏരിയ തന്നിട്ടുണ്ട് ഈ ഏരിയനെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് ഏരിയ നയൻ തന്നിട്ടുണ്ട് ഏരിയ ഈസ് ഈക്വൽ ടു നയൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യും ഏരിയ തന്നിട്ട് സൈഡ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ ഈ നയൻറെ ഏരിയന്റെ റൂട്ട് ഫൈൻഡ് ചെയ്യണം അല്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻ സൈഡ് സെഡ് ആണ് അല്ലേ അപ്പൊ സൈഡ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് ഏരിയ ആണ് ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുക്കണം അപ്പം സൈഡ് ഈസ് ഈക്വൽ ടു നയൻ റൂട്ട് നയൻ എന്ന് പറഞ്ഞാൽ ത്രീ അല്ലേ നമുക്കറിയാം സ്ക്വയർ ആണ് നയൻ അപ്പം ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ആയിട്ട് മാറുക അപ്പൊ റൂട്ട് നയൻ ഈസ് ഈക്വൽ ടു ത്രീ ഓക്കെ അപ്പൊ സെയിഡ് നമുക്ക് ത്രീ കിട്ടി ഇനി സപ്പോസ് നമ്മളെ ഏരിയ നമുക്ക് തന്ന ഏരിയ ഈസ് ഈക്വൽ ടു ടെൻ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സൈഡ് നമ്മൾ എങ്ങനെ കാണും സൈഡ് ഈസ് ഈക്വൽ ടുന്നിന്റെ വേല്യു നമുക്ക് അറിയാം ൂട്ട് നയൻ ആയപ്പോൾ അത് ത്രീയാന്ന് അറിയാം കാരണം ത്രീന്റെ സ്ക്വയർ ആണ് നയൻ ബട്ട് ടെൻ ഏതെങ്കിലും നമ്പേഴ്സിന്റെ സ്ക്വയർ ആണോ എല്ലാ അപ്പം സൈഡ് എന്താ റൂട്ട് ടെൻ ഓക്കെ അപ്പൊ നമുക്ക് റൂട്ട് ഉള്ള ഒരു നമ്പർ ആണ് കിട്ടിയത് അതാണ് ഇവിടെ പറഞ്ഞത് ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ ഏതെങ്കിലും നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ആണ് ഇത് ഇതിന്റെ ഒരു സൈഡ് എങ്കിൽ ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് എങ്കിൽ ദ ലെങ് ഓഫ് എ സൈഡ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഏരിയ അപ്പം ഏരിയന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഈ സൈഡിന്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏരിയയുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ക്ലിയർ അപ്പം അതാണ് ഇവിടെ പറഞ്ഞത് നമ്മളെ ഈ ഒരു സമചതുരം സമചതുരത്തിന്റെ വശം എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പറോ ഭിന്ന സംഖ്യയോ ആണെങ്കിൽ അതിന്റെ നീളം അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പരപ്പളവിന്റെ വർഗമൂലമാണല്ലോ ദാറ്റ് മീൻസ് ഏരിയന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഓക്കെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അപ്പൊ എപ്പോഴും ഏരിയ തന്നാൽ സൈഡ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ ഏരിയന്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാ ക്ലിയർ ദ നെക്സ്റ്റ് അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ ഫോർ മീറ്റർ ഈസ് റൂട്ട് ഫോർ നമുക്കറിയാം അല്ലെ ഇപ്പൊ നമ്മുടെ ഏരിയ ഏരിയ ഫോർ ആണെങ്കിൽ ഒന്നുമില്ല ഏരിയ ഫോർ ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും നമുക്കറിയാം സൈഡ് കാണാൻ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാ ഏരിയയുടെ സ്ക്വയർ റൂട്ട് ആണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു റൂട്ട് എടുത്തു ഫോറിന്റെ റൂട്ട് എടുത്തു ഏരിയ ഫോർ ആയതുകൊണ്ട് സൈഡ് കാണാൻ നമ്മുടെ ഏരിയയുടെ റൂട്ട് എടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു മീറ്റർ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു മീറ്റർ ആണ് ഇഫ് ഏരിയ ഏരിയ സ്ക്വയർ സ്ക്വയർ മീറ്റർ മീറ്റർ ഇനി ആണെങ്കിലോ നമ്മുടെ സൈഡ് എന്തായിരിക്കും ണെങ്കിലോട്ട് അല്ലേ റൂട്ട് ടു വൺ ബൈ ഫോർ ഈ ടൂന് മാത്രം റൂട്ട് കൊടുക്കരുത് വൺ ബൈ ഫോറിനും റൂട്ട് കൊടുക്കണം ഓക്കെ അപ്പം ഏരിയ ടു വൺ ബൈ ഫോർ ആണെങ്കിൽ സൈഡ് ഫൈൻഡ് ചെയ്യാൻ നമ്മളെ ഏരിയന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ഓക്കെ റൂട്ട് എടുക്കുമ്പം റൂട്ട് ടു വൺ ബൈ ഫോർ അങ്ങനെയല്ലേ നമ്മള് ഇവിടെ പറഞ്ഞത് നമുക്ക് എന്താണ് സൈഡ് കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഏരിയ എടുത്താൽ മതി അപ്പൊ ഏരിയന്റെ സ്ക്വയർ റൂട്ട് എടുത്തു ആദ്യത്തെ കേസ് ഫോർ ആണെന്ന് പറഞ്ഞു ഏരിയ അപ്പൊ അതിന്റെ സൈഡ് എന്തായിരിക്കും സ്ക്വയറിന്റെ റൂട്ട് ഫോർ ഈസ് ഈക്വൽ ടു മീറ്റർ ഇനി ഏരിയ ടു വൺ ബൈ ഫോർ ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഓഫ് ദ സൈഡ് എന്താ റൂട്ട് ടു വൺ ബൈ ഫോർ റൂട്ട് ടു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ വൺ ബൈ ടു മീറ്റർ ആണ് അല്ലേ റൂട്ട് ടു വൺ ബൈ ഫോർ വൺ വൺ ബൈ ടു സ്ക്വയർ അല്ലേ ടു വൺ ബൈ ഫോർ ായിട്ടാണ് വരിക അപ്പൊ റൂട്ട് ടു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്താ ടുന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നയൻ ബൈ ഫോർ അല്ലേ ടു ഇൻറ്റു ഫോർ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ബൈ ഫോർ ഈ നയൻ ബൈ ഫോറിന്റെ റൂട്ട് എന്ന് പറയുമ്പം എന്ത് വരും ഫോർ റൂട്ട് നയൻ റൂട്ട് നയൻ എന്താ ത്രീ ആണ് റൂട്ട് ഫോർ എന്താ ടു എന്ന് പറഞ്ഞാല് വൺ ആൻഡ് ഹാഫ് അല്ലേ ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെയാണ് നമുക്ക് റൂട്ട് ടു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയത് വൺ വൺ ബൈ ടു മീറ്റർ ഓക്കെ അപ്പൊ ഇവിടെ ഒന്നുമില്ല നമുക്ക് ഏരിയ തന്നാൽ സൈഡ് കാണാൻ നമ്മൾ റൂട്ട് ഓഫ് ഏരിയ ചെയ്താൽ മതി ഏരിയയുടെ റൂട്ട് ഫൈൻഡ് ചെയ്യാം ഇവിടെ എന്താ ഉദാഹരണമായി പരപ്പളവ് ദാറ്റ് മീൻസ് ഏരിയ നാല് ചതുര ശ്രീ ശ്രമീറ്റർ ആയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം റൂട്ട് ഫോർ ഇസ് ഈക്വൽ ടു മീറ്റർ ഓക്കെ റൂട്ട് ഫോർ കണ്ടാ മതി അപ്പൊ ടു മീറ്റർ ആണ് നമ്മളെ സമചതുരത്തിന്റെ വശം കിട്ടിയത് ഓക്കെ പരപ്പളവ് ടു വൺ ബൈ ഫോർ രണ്ട് ഒന്ന് ബൈ നാലാണെങ്കിലോ ഏരിയ അപ്പൊ നമ്മൾ എന്ത് കിട്ടും വശത്തിന്റെ നീളം എന്ത് കിട്ടും റൂട്ട് ടു വൺ ബൈ ഫോർ റൂട്ട് എടുത്തു അപ്പൊ നമുക്ക് ഒന്നര മീറ്റർ എത്തി അപ്പൊ ഇത് ഇവിടെ ഒന്നും നമുക്ക് നോക്കാനില്ല ആകെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഏരിയ തന്നാൽ നമുക്ക് സൈഡ് കാണാൻ ഏരിയയുടെ റൂട്ട് എടുത്താൽ മതി ആ കാര്യം മാത്രം ഇവിടെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാട്ടില് ഡിസ്കസ് ചെയ്തത് അപ്പൊ നമ്മള് പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട് പൈതഗോറസ് തിയറം എന്താ പൈതഗോറസ് തിയറം നമ്മള് ഫസ്റ്റായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ് ന്യൂ നമ്പേഴ്സ് എന്നുള്ളതാണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ അതിനെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയേ നമുക്ക് പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് റൂട്ട് ടു ഒരു ന്യൂ നമ്പർ ആണ് അഥവാ ഇറാഷണൽ നമ്പർ ആണ് പുതിയ സംഖ്യകളാണ് റൂട്ട് ത്രീ അതിന് അപ്പൊ റൂട്ട് ടൂറെയും റൂട്ട് ത്രീന്റെയും വേല്യൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ദ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് തന്നാൽ റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ നമുക്ക് പൈതഗോറസ് പൈതകോറസ്റ്റിയറം നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ നമുക്കിവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും അല്ലെ ഹൈപ്പട്ട് ന്യൂസ് അപ്പൊ ഇതാണ് ഹൈപ്പട്ട് ന്യൂസ് ഈ എപ്പോഴും റൈറ്റ് ട്രയാങ്കിളിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ റൈറ്റ് റൈറ്റ് ആംഗിൾ എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഹൈപ്പട്ട് ന്യൂസ് ഇതാണ് നമ്മളെ ബേസ് വരിക ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഓക്കെ അപ്പൊ നമുക്ക് ബേസ് ഉണ്ട് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് ഹൈപ്പഡ് ന്യൂസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയർ എന്ന് പറഞ്ഞാൽ എന്താ പൈതഗോറസ് പൈതഗോറസ്റ്റിയർ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈപ്പഡ് ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഓക്കെ ഹൈപ്പഡ് ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം നമ്മളോട് എപ്പോഴും എപ്പോഴും നമ്മൾ ഹൈപ്പഡ് ന്യൂസ് ആയിരിക്കും വലുത് ഓക്കെ അപ്പൊ നമ്മൾ ഹൈപ്പഡ് ന്യൂസിന്റെ സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു ഈ ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്തു അപ്പൊ ഹൈപ്പഡ് ന്യൂസ് എന്തായിരിക്കും ഹൈപ്പഡ് ന്യൂസ് ഈ സ്ക്വയർ ഈ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാലേ ഈ പ്ലസ് ഈക്വൽ സൈഡിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ മൈനസ് ആവും മൈനസ് പ്ലസ് ആവും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ ഓർക്കേണ്ട കാര്യമാണ് ഈ സ്ക്വയർ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പം റൂട്ടായി മാറും ഓക്കെ അപ്പോ നമ്മൾ ഈ സ്ക്വയർ ഹൈപ്പട്ട് ന്യൂസിന്റെ ഈ സ്ക്വയർ ഇങ്ങോട്ട് പോയി അപ്പൊ എന്ത് ചെയ്യുന്ന റൂട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അപ്പൊ എപ്പോഴും ഹൈപ്പഡ് ന്യൂസ് കാണാൻ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിട്യൂഡ് സ്ക്വയർ ഫൈൻഡ് ചെയ്യാം ഓക്കെ ഇനി നമ്മളോട് നമുക്ക് ഹൈപ്പഡ് ന്യൂസ് തന്നു അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഇത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇവിടെ നമുക്ക് ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട് അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് ആണ് ബേസ് ഫോർ ആണ് വിചാരിക്കുക ഓക്കെ നമ്മൾ എങ്ങനെ ഹൈപ്പഡ് ന്യൂസ് കാണും നമ്മളെ റൈറ്റ് ആംഗിൾ എവിടെയാ ഉള്ളത് ഇവിടെയാണ് അപ്പം ഇതാണ് നമ്മളെ ഹൈപ്പഡ് ന്യൂസ് റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പഡ് ന്യൂസ് അപ്പം ഹൈപ്പഡ് ന്യൂസ് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ഹൈപ്പഡ് ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ അപ്പോൾ ബേസ് സ്ക്വയർ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ആണ് അപ്പോൾ ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ അല്ലേ ഫോർ സ്ക്വയർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക ഫോർ ഇൻറ്റു ഫോർ അതുപോലെ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ അത് നയൻ ആണ് അപ്പൊ സിക്സ്റ്റീൻ പ്ലസ് നയൻ എന്താ സിക്സ്റ്റീൻ പ്ലസ് നയൻ വരിക ട്വന്റി ഫൈവ് അല്ലേ യെസ് അപ്പൊ ഹൈപ്പർ സ്ക്വയർ ആണ് നമുക്ക് ട്വന്റി ഫൈവ് കിട്ടിയത് ഓക്കെ ഹൈപ്പർ ന്യൂസ് സ്ക്വയർ ട്വന്റി ഫൈവ് കിട്ടി അപ്പം ഹൈപ്പഡ് ന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ട്വൻറ്റി ഫൈവ് ഈ ഒരു സ്ക്വയർ ഇങ്ങോട്ട് പോയപ്പം റൂട്ടായി മാറി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ട്വന്റി ഫൈവ് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ട്വൻറ്റി ഫൈവ് അതാണ് നമ്മൾ നോക്കേണ്ടത് റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് ട്വൻ്റി ഫൈവ് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് വരിക നമുക്കറിയാം അല്ലെ ഫൈവ് സ്ക്വയർ ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ാണ് അതാണ് ട്വന്റി ഫൈവ് അപ്പൊ റൂട്ട് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അപ്പൊ നമ്മൾ ഹൈപ്പഡ് ന്യൂസ് കിട്ടി ഫൈവ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പട്ട് ന്യൂസ് ഫൈൻഡ് ചെയ്യുക അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഹൈപ്പ് പൈതകോറ സ്റ്റിയറം നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഹൈപ്പട്ട് ന്യൂസിന്റെ വേല് സോറി പൈതഗോറസ് സ്റ്റിയറം വെച്ചിട്ട് ഹൈപ്പട്ട് ന്യൂസിന്റെ വേല്യു നമ്മള് ഫൈൻഡ് ചെയ്യാം ഇനി നമ്മളോട് ഹൈപ്പട്ട് ന്യൂസ് തന്നിട്ട് ബേസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡോ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും അപ്പൊ നമ്മള് ചെയ്യൂസ് സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ നമ്മളെപ്പോഴും ബേസും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആഡ് ആണ് ചെയ്യുക ഇനി ോട് ബേസ് കാണാൻ പറഞ്ഞാൽ ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പഡ് ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പഡ് ന്യൂസ് ആയിരിക്കും എപ്പോഴും വലുത് അപ്പം ഹൈപ്പഡ് ന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ബേസിന്റെ സ്ക്വയർ കിട്ടും അപ്പം ബേസ് കിട്ടൂലേ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഹൈപ്പഡ് ന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ സബ്ട്രാക്റ്റ് ചെയ്യുക ഇവിടെ ബേസ് ബേസ് എങ്ങനെ കിട്ടും ഈസ് ഈക്വൽ ടു ൂഡ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇനി ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്ത് കിട്ടും മൈനസ് ബേസ് സ്ക്വയർ ഓക്കെ അപ്പൊ ഈ ജസ്റ്റ് ഈയൊരു ഇത് പഠിച്ചു വെക്കുക ഹൈപ്പ് ന്യൂസ് കാണാൻ എപ്പോഴും ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും ആഡ് ആണ് ചെയ്യുക അതാണ് ഹൈപട്ന്യൂ സ്ക്വയർ ഇനി സ്ക്വയർ ആണ് കാണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഹൈപ്പഡ് ന്യൂസ് ഓൾട്ടിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്യും അതുപോലെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് ഫൈൻഡ് ചെയ്യണം എന്നുള്ളതെങ്കിൽ നമ്മൾ ഹൈപ്പഡ് ന്യൂസ് സ്ക്വയർ നിന്ന് ബേസ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ ഓർക്കുക ഹൈപ്പഡ് ന്യൂസ് കാണണമെങ്കിൽ രണ്ടും ആഡ് ചെയ്യും കാരണം ഹൈപ്പഡ് ന്യൂസ് ആണ് വലുത് ഇനി ബേസോ ഓൾട്ടിറ്റ്യൂഡോ ആണ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ ഹൈപ്പഡ് ന്യൂസ് മറ്റേത് സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് റൂട്ട് ടുവിന്റെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യുക റൂട്ട് ത്രീ റൂട്ട് ടു വാല്യൂ റൂട്ട് ത്രീന്റെ വാല്യൂ ആണ് മെയിൻ ആയിട്ട് പിന്നെ അതുപോലെ ഈ ഒരു പൈതഗോറ സ്ഥിറം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം പൈതഗോറസ് സ്ഥിറം എന്താണ് നന്നായിട്ട് പഠിക്കാം ക്ലിയർ ആണോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് റൂട്ട് ടുവിന്റെ വാല്യൂ റൂട്ട് ത്രീന്റെ വാല്യൂസും പിന്നെ അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഈ ഒരു പാട്ടില് നമ്മള് ഡിസ്കസ് ചെയ്തത് എന്താണ് എന്താണ് ന്യൂ നമ്പേഴ്സ് നമുക്ക് റൂട്ട് ഉള്ള നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൈത കോറസ്റ്റ് കൂടെ ഈ ഒരു പാട്ടില് ഡിസ്കസ് ചെയ്തു അപ്പൊ ഇത്രയാണ് ഈ ഒരു പാട്ടുള്ളത് ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക്